ഗാസയിൽ തടവിലാക്കപ്പെട്ട രണ്ട് റഷ്യൻ പൗരന്മാരായ അലക്സാണ്ടർ ട്രോഫാനോവ് മാക്സിം ഹെർകിൻ എന്നിവരെ മോചിപ്പിക്കുന്നതിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഹെഡ് മൂസ അബൂ മർസൂഖ് ടെലിഗ്രാം സന്ദേശത്തിലൂടെയാണ് അബൂ മർസൂഖ് ഇക്കാര്യം അറിയിച്ചത്. ട്രോഫാനോവ് നിലവിൽ ഇസ്ലാമിക് ജിഹാദിന്റെ കസ്റ്റഡിയിലാണെന്നും ആക്രമണത്തിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്നും അബൂ മർസൂഖ് വ്യക്തമാക്കി. ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ വിട്ടുകിട്ടുമ്പോൾ ഇവരെ വിട്ടു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പിടിക്കപ്പെടുമ്പോൾ ഹെർകിൻ ഉക്രൈനിയൻ പൗരനായിരുന്നുവെന്ന് അബൂ മർസൂഖ് പറഞ്ഞു. ഹെർകിനിന്റെ കുടുംബം പിന്നീട് റഷ്യയിലേക്ക് താമസം മാറുകയും പൗരത്വം സ്വീകരിക്കുകയുമായിരുന്നുവെന്നും ഇയാളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഇടപെടൽ റഷ്യയാണ് തുടങ്ങിയതെന്നും മർസൂഖ് പറഞ്ഞു. ഹെർകിൻ മുൻ ഇസ്രായേൽ സൈനികനാണെന്നും മർസൂഖ് കൂട്ടിച്ചേർത്തു. റഷ്യയോടുള്ള ബഹുമാനം കണക്കിലെടുത്ത് ട്രോഫാനോവും ഹെർകിനും മോചനത്തിന് മുൻഗണന നൽകുമെന്ന് അബൂ മർസൂഖ് ഊന്നി പറഞ്ഞു. ഇതിനിടെ ബുധനാഴ്ച അബൂ മർസൂഖ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായൽ ബോഗ്ദാനോവുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ വിഷയമാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ സെപ്റ്റംബറിൽ റഫേൽ വെച്ച ഹമാസ് ലുബിനോവിനെ വധിച്ചിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയുടെ പുതിയ നേതാവാകുമെന്ന് പ്രതീക്ഷിച്ച ഹാഷിം സഫേദിനെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചത്. മൂന്നാഴ്ച മുമ്പ് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണം നടത്തിയാണ് ഇയാളെ വധിച്ചത്. ഹിസ്ബുള്ളയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മൂന്ന് പതിറ്റാണ്ട് ഹിസ്ബുള്ളയെ നയിച്ച ഹസൻ നസ്രള്ള സെപ്റ്റംബർ 27 ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു.